ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ രണ്ട് ദിവസം ആയെന്ന് തോന്നി, ഞാൻ ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറിയൊരു സാധനം കാണിക്കാം കേട്ടോ. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. ഞാനിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങിച്ചതാണ്. ജസ്റ്റ് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ക്യൂട്ടായിട്ട് എന്തെങ്കിലും വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്കൊരു ക്യൂട്ട് പിഗ് കുട്ടനെയാണ് നമ്മൾ മീഷോയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും, ഒരു മിനി മിറർ LED ഫാനാണ് കേട്ടോ ഇത്. അതായത് മിററും ഫാനും LED ആ ഒരു ലൈറ്റും എല്ലാം കൂടെ ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊരു പിഗിൻ്റെ ഷേപ്പിലാണ്, ഇത് പിഗിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറേ ഷേപ്പിൽ ഇത് സംഭവം ഉണ്ട്. ഞാൻ പിഗിൻ്റെ ആട്ടോ കണ്ടത്. അപ്പം അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു സന്തോഷ വാർത്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ റിംഗ് ലൈറ്റ് വാങ്ങിച്ചു കേട്ടോ. അതായത് റിംഗ് ലൈറ്റും സ്റ്റാൻഡും ഉൾപ്പെടെയുള്ള ഇത് വാങ്ങിച്ചു. ഞാൻ ഇന്നലെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ യൂട്യൂബിലെ റവന്യൂ കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ, റിംഗ് ലൈറ്റും ആ ഒരു സംഭവമൊക്കെ. കാരണം എൻ്റെ റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞേക്കുന്നത് ഫുള്ള് ഒടിഞ്ഞിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഡപ്പയുടെയൊക്കെ മണ്ടയ്ക്ക് വെച്ചിട്ടായിരുന്നു ഇത് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഈ ഒരു സാധനം എന്ന് പറഞ്ഞേക്കുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇത് ലൈറ്റ് കത്തും, അതുപോലെ തന്നെ നമ്മളിങ്ങനെ പുറയിലത്തെ ആ ഒരു ബട്ടൺ ഞെക്കുമ്പോഴത്തേക്കും ലൈറ്റ് കത്തും. ഇതിന് സൈഡിലാട്ടോ ചാർജ് ചെയ്യുന്നത്. പിന്നെ ഒന്നുകൂടെ ഞെക്കുമ്പോഴത്തേക്കും ഫാൻ ഇങ്ങനെ റൗണ്ട് കറങ്ങും. അതാണ്. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണോന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ നമുക്ക് ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മേക്കപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടണമെങ്കിൽ സംഭവം നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഞാൻ ചുമ്മാ കണ്ടപ്പോൾ വാങ്ങിച്ചതായിട്ട്, ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള സാധനം ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കാമല്ലോ എന്നിങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ സംഭവം എനിക്കിഷ്ടപ്പെട്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചാർജ് ചെയ്യണം, കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിന് ചാർജും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ റിംഗ് ലൈറ്റ് വാങ്ങിച്ച കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം ആമസോണിൽ നിന്ന് വാങ്ങിക്കാനായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഞാൻ പിന്നത് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്ത്, കാരണം ആമസോണിൽ ഡെലിവറി ഇങ്ങോട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു. ഏകദേശം റേറ്റ് എനിക്ക് തോന്നുന്നു 536. അപ്പോൾ രണ്ടിൻ്റെയും, ഇതിൻ്റെയും റിംഗ് ലൈറ്റിൻ്റെയും സ്റ്റാൻഡും ഉൾപ്പെടെയുള്ളതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്റ്റഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആട്ടോ. അപ്പം ഈ ഒരു സ്റ്റഡ് എന്ന് പറഞ്ഞേക്കുന്ന ഫ്ലവർ സ്റ്റഡാണ്. ഇതെനിക്കൊരു ഓർഡർ വന്നതാണ്. ഇങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പ് വന്നതാട്ടോ. ഞാനങ്ങ് വിട്ടുപോയായിരുന്നു. നമുക്കിങ്ങനെ, എനിക്ക് ശരിക്കും പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാമത് കുറേ നിർമ്മങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളങ്ങ് മടുക്കും. അതാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ സ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറിൻ്റെ ആ ഒരു സ്റ്റഡിൻ്റെ ബേസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ആ ഒരു ബേസ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മോത്തി നിന്നാട്ടോ. അത് സിൽവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഗോൾഡും ആൻറ്റീക്കും ഒക്കെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പിന്നെ ആ ഫിഷിംഗ് ത്രെഡാണ്. ഫിഷിംഗ് ത്രെഡ് ഞാൻ ഇവിടുത്തെ ഒരു അടുത്തുള്ള ഒരു കടയിൽ നിന്ന് വാങ്ങിച്ച കേട്ടോ. പിന്നെ ക്രിസ്റ്റൽ ബീഡ്സ്, അത് നമുക്ക് എല്ലാ കടകളും വാങ്ങിക്കാൻ കിട്ടും. ബീഡ്സൊക്കെ വിൽക്കുന്ന കടകളെ വാങ്ങിക്കാൻ കിട്ടും. ഏത് ടൈപ്പ് ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ആണെങ്കിലൊരു 6 ബീഡ്സ് ആണ് ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 6 ബീഡ്സ് ഞാനിതുപോലെ ആ ഒരു ഫിഷിംഗ് ത്രെഡിൽ ഇതുപോലെ എടുത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങനെയാണോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതിപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ജസ്റ്റ് വീഡിയോയുടെ കൂടെ തന്നെ കയ്യിലിരിക്കുന്ന ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ഈ 4 6 നമ്മളിങ്ങനെ ചുറ്റിയിട്ടുണ്ടല്ലോ, നമ്മൾ കെട്ടിയിട്ടുണ്ടല്ലോ, ആ സംഭവമാണെങ്കിൽ എടുത്ത് സ്റ്റഡിലേക്ക് വെച്ചിട്ട്, ഫ്ലവർ സ്റ്റഡിലേക്ക് വെച്ചിട്ട് ആ ഒരു ഫ്ലവർ സ്റ്റഡിൽ കുറേ ഹോൾസ് ഉണ്ട്. ആ ഹോൾസ് ഫില്ല് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിൽ കയറ്റിയും ഇറക്കിയും മുറുക്കി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് എത്ര ഒത്തിരി അങ്ങ് മുറുക്കരുത്, കാരണം ഒത്തിരി മുറുക്കിക്കഴിഞ്ഞാൽ ത്രെഡ് അത്രയും കനവുള്ളൂ. ഇത് ഗിയർ വെയറെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കട്ടിയുള്ള ഗിയർ വെയറിൽ ചെയ്യാൻ പറ്റത്തില്ല. കട്ടി കുറഞ്ഞ ഗിയർ പക്ഷേ ഗിയർ വെയറ് ചെയ്യേണ്ട, അതിലും നല്ലത് എനിക്ക് തോന്നുന്നു ഫിഷിംഗ് ത്രെഡാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം ഗിയർ വെയർ ചെയ്യുമ്പോൾ അത് ആ ഒരു സംഭവം കാണാനായിട്ട് പറ്റും. ഫിഷിംഗ് ത്രെഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു
നിഗമനം. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ നൂലേൽ കെട്ടിയാലും നമുക്ക് ആ ഒരു നൂല് കാണാൻ പറ്റുമല്ലോ. ഫിഷിംഗ് ത്രെഡ് ആകുമ്പോഴത്തേക്കും ആ ഒരു പ്രശ്നം വരത്തില്ല. നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണാനായിട്ട് പറ്റത്തില്ല. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം ഞാനിത് എത്ര കാണിച്ചെന്ന് പറഞ്ഞാൽ, എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് അത് തന്നെത്താനെ ഒന്ന് ചെയ്യുന്നു. നമ്മൾ എന്തൊരു കാര്യം ജസ്റ്റ് കണ്ടാൽ മാത്രം പോരാ, അതൊന്ന് അപ്ലൈ ചെയ്യും. അപ്ലൈ കൂടെ ചെയ്ത് നോക്കുമ്പോഴേ നമുക്കത് കാര്യം മനസ്സിലാവത്തുള്ളൂ. എന്നിട്ട് ഞാനാണെങ്കിൽ ആ ഒരു ആറ് സൈഡും ഇതുപോലെ കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ നടുക്കൊരു ബീഡൂടെ വെച്ച് അത് ലോക്ക് ചെയ്യുകയാണ്. അപ്പം അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ഹോളിൽ കൂടെ കയറ്റുക ഇറക്കുക, കയറ്റുക ഇറക്കുക, വലിച്ചു മുറുക്കി അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒത്തിരി മുറുക്കരുത്. നമുക്കൊരു ഒരു ഒരു മീഡിയത്തിൽ അങ്ങ് മുറുക്കുക. കാരണം ഒത്തിരി മുറുക്കിക്കഴിഞ്ഞാൽ ഈ ത്രെഡ് അങ്ങ് പെട്ടെന്ന് ഈ ഒരു ഫിഷിംഗ് ത്രെഡ് പെട്ടെന്ന് പൊട്ടിപ്പോവും. പിന്നെ അതുപോലെ തന്നെ ഫിഷിംഗ് ത്രെഡ് നമ്മൾ കൈകൊണ്ടൊരിക്കലും നമ്മൾ മുറിക്കരുത്. കാരണം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു മാല ചെയ്തതായിരുന്നു. ഫിഷിംഗ് ത്രെഡ് ആയിരുന്നു, കൈ കൊണ്ടും ഞാനിങ്ങനെ മുറിച്ചതാട്ടോ. എൻ്റെ കൈ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ മുറിഞ്ഞായിരുന്നു, ഭയങ്കര വേദനയായിരുന്നു. ഞാൻ പിറ്റേ ദിവസം എണ്ണീറ്റപ്പോഴത്തേക്കും കൈ മൊത്തം ആദ്യമൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിറ്റേ ദിവസം എണ്ണീറ്റപ്പോഴത്തേക്കും നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഓർത്ത് അവസാനം എനിക്ക് മനസ്സിലായി, ഞാൻ ആ ത്രെഡ് ഇങ്ങനെ വലിച്ച് മുറിച്ചപ്പോഴാണ് എനിക്ക് ആ ഒരു മുറിവ് എനിക്ക് പറ്റിയെന്നുള്ളത്. അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കത്രിക വെച്ച് മുറിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ല പെട്ടെന്നൊക്കെ നമ്മൾ കത്രിക കാണാതെ ചിലപ്പം എന്നെപ്പോലൊക്കെ കൈ കൊണ്ടൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൈ നല്ല രീതിയിൽ മുറിയും. എന്നിട്ട് ഞാൻ ലാസ്റ്റിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര സിമ്പിളാണ് ഈ ഒരു ഫ്ലവർ സ്റ്റഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് ഫ്ലെക്സ് ക്യുക്ക് വെച്ച് ഒട്ടിക്കാവോ എന്ന് ചോദിച്ചാൽ, ചിലപ്പം ഫ്ലെക്സ് ക്യുക്ക് വെച്ച് അങ്ങനെ ഒട്ടിച്ചാലും കുറേ നാളത്തേക്ക് അത് നിൽക്കുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ അത് പെട്ടെന്ന് ഇളകി പോരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പം നമുക്ക് കമ്മലുണ്ടാക്കാൻ ഏറ്റവും നല്ല പശ ഏതാന്ന് വെച്ചാൽ അതും എനിക്കറിയത്തില്ല. ഞാനിപ്പം ഫെവി ബോണ്ടും ഫ്ലെക്സ് ക്യുക്കും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. വേറെ B7000 ഒക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ ഓരോന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രശ്നമൊന്നും വരുന്നില്ലെങ്കിൽ ആ ഒരു പശ യൂസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു അപ്പോൾ ഈ ഒരു ബ്ലൂ ബീഡൊക്കെ ഞാൻ മോത്തി നിന്നാട്ടോ വാങ്ങിച്ചത്, അതൊക്കെ അവിടെ ഉണ്ട്. ഇങ്ങനെ ബ്ലാക്ക് അതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഇയറിങ്ങിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, റിംഗ് ലൈറ്റിൻ്റെയൊക്കെ. അപ്പം ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഡിയേഴ്സ്.